മതേതര ഇന്ത്യക്ക് ഫാസിസത്തോട് പൊരുതുക എന്ന പ്രമേയവുമായി യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന യൂത്ത് അസംബ്ലി കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പാറക്കൽ അബ്ദുള്ള അധ്യക്ഷനായിരുന്നു. ഫാസിസ്റ്റ് പോരാട്ടത്തെ സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്ററായി വർഗീയതക്കെതിരായി മതതീവ്രതായിക്കൊണ്ട് കോളം എഴുതുന്ന ഒരുപാട് ആളുകന്മാർ അദ്ദേഹത്തിന്റെ പേര് ഉദ്ധരിച്ചുകൊണ്ട് ലേഖനം എഴുതിയത് വായിക്കാൻ എനിക്കറിയായപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ചെറുപ്പക്കാർ ഉയർത്തിയ വർഗീയ ഫാസിസ്റ്ററായിട്ടുള്ള മുദ്രാവാക്യം എത്രത്തോളം ഇന്ത്യൻ സമൂഹം ഏറ്റുവാങ്ങി എന്നതിന്റെ ഉജ്ജ്വല ഉദാഹരണമായിട്ടാണ് എനിക്ക് അതിനെ നോക്കിക്കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒരു നിസ്സാരമായ കാര്യമായിട്ട് തന്നെ കണക്കാക്കരുത്. വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം, തീവ്രവാദത്തിനായിട്ടുള്ള പോരാട്ടം, ഫാസിസ്റ്ററായിട്ടുള്ള പോരാട്ടം അത് ആരംഭിക്കേണ്ടത് നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാനും അത് വിജയകരമായ പരിശ്രമത്തിൽ എത്തിക്കാനും വേണ്ടി സാധിച്ചത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുള്ളത്. കെ ടി അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. കെ എം ഷാജി എം എൽ എ, പി കെ ഭാവ, യു കെ കുമാരൻ, ഡോക്ടർ ആസാദ്, മനയത്ത് ചന്ദ്രൻ, കടമേരി ബാലകൃഷ്ണൻ, പി ഷാതുലി, പാണാറത്ത് കുഞ്ഞു മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു.